എൻ്റെ ജീവിതത്തിൽ വളരെ അതിപ്രധാനമായ ഒരു സംഭവം മാസ്റ്ററായിട്ടുണ്ട് ഞാനൊരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം മാഷ് അവിടുത്തെ ഹാർമോണിസ്റ്റാണ് അപ്പം അന്നൊക്കെ ഈ നാടക ട്രൂപ്പ് വടക്കേന്ത്യൻ ടൂറുണ്ട് അപ്പോൾ അഹമ്മദാബാദിലേക്ക് പോകുന്നു എൻ്റെ ഒരു വെക്കേഷൻ ടൈമാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു കുട്ടികൾ ഈ പഠിക്കുന്നതിനേക്കാൾ പ്രയോജനം നേരിട്ട് കാണുന്നതാണ് അപ്പോൾ ബോംബെ നേരിട്ട് കാണുക അഹമ്മദാബാദ് നേരിട്ട് കാണുക അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് നാടക ട്രൂപ്പിൽ എന്നെക്കൂടെ കൊണ്ടുപോയി അവിടെ ചെന്ന് അഹമ്മദാബാദിൽ ചെന്ന് അപ്പോൾ അവിടെ തുണിമില്ലുകളാണ് അതിൻ്റെ തുണിമില്ലുകളുടെ ഈ പുകക്കുഴൽ ദൂരെ ഇങ്ങനെ കാണാം ഒരുപാട് അപ്പോൾ പിറ്റേ ദിവസം തുണിമില്ല് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും കൂടെ അപ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലായി തുണിമില്ലെങ്ങനെയാണെന്നു അറിഞ്ഞുകൂടാ രാവിലെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് പറഞ്ഞു കുട്ടികളെ കേറ്റില്ല കുട്ടികൾ ചിലപ്പോൾ ഒരുപാട് മിഷനറിയൊക്കെ ഉള്ളതാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പോകും അങ്ങനെ എന്നെ മാറ്റി നിർത്തിയിട്ട് ഇവരെല്ലാവരും കൂടെ പോയി അപ്പോൾ എൻ്റെ വിചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഈ തുണിമില്ല ഇപ്പോൾ അങ്ങനെ പൊക്കത്തിൽ ഇങ്ങനെ കാണുന്നു ഞാൻ സ്കൂൾ യൂണിഫോമാണ് ഇട്ടിരിക്കുന്നത് അന്ന് നീല നിക്കറും വെള്ള ഷർട്ടും ഒക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക് ഞാൻ പോയി ഈ തുണിമില്ലിൻ്റെ എത്തുന്നില്ല പോയി 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 തിരിച്ചു വരാനും അറിഞ്ഞൂടാ അപ്പോൾ ആ സമയത്ത് അഹമ്മദാബാദിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഈ യാചകവൃത്തിയിലോട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥലവും കൂടാണ് അഹമ്മദാബാദ് അപ്പോൾ ഇവർ അറിഞ്ഞതിന് ശേഷം എല്ലാവരും ഭയങ്കര ടെൻഷനിലായി മാഷം മണവോളം ജോസഫ് അങ്ങനെയുള്ള കുറച്ച് എല്ലാവർക്കും ഒറ്റ വാക്കേ അറിയാവൂ ചൽ അപ്പം വണ്ടിയിൽ കയറി റിഷ വണ്ടിയിലേക്ക് കയറിയിട്ട് ചൽ എന്ന് പറഞ്ഞിട്ട് അഹമ്മദാബാദ് മുഴുക്ക തിരക്കാണ് ഒരു മാർക്കറ്റിനടുത്ത് വെച്ച് മാഷം മണവാളം ജോസഫ് നെല്ലിക്കോട് ഭാസ്കറിന് ഇവരെല്ലാവരും എന്നെ കണ്ടു അപ്പോൾ അവർക്ക് തോന്നി ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ ഓടിക്കഴിഞ്ഞാൽ മാർക്കറ്റിലോട്ട് ഓടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല അങ്ങനെ പതുക്കെ വന്ന് പുറകിൽ നിന്ന് എന്നെ പിടിച്ചു എന്നെ പിടിച്ചിട്ട് ഒന്നുമില്ല ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുവന്ന് അന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ പോയനായിരുന്നു വേടായി ബംഗ്ലാവിന് രക്ഷപ്പെട്ടായിരുന്നു വേടായി ബംഗ്ലാവിനകത്ത് വരത്തില്ല നീ നീ ഒരു കാലത്തും നന്നാവത്തില്ല അറിയപ്പെടത്തില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ശേഷം എങ്ങനെയൊക്കെയോ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം അച്ഛൻ്റെ ഒരു അഭിപ്രായ മാറ്റം ഉണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞ അങ്ങനെ ഇനിയുള്ള ഇതിൽ ബുക്ക് പുസ്തകം നോക്കി പഠിച്ചാലും മതി നേരിട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ ലൈഫിൽ കൊണ്ടുപോയിട്ടില്ല ഈ കഥ ഞാൻ മോഹൻലാലിൻ്റെ അടുത്ത് പറഞ്ഞു അർജുനം മാഷറും മണവാളം ജോസഫും നെല്ലിക്കോട് ഭാസ്കരനും സി ഒ ആൻഡോ എന്ന പാട്ടുകാരനൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേനെന്ന് പറഞ്ഞപ്പം മോഹൻലാലിൻ്റെ ലാസ്റ്റ് വാക്ക് അന്ന് നിന്നെ ആ നല്ലവരായ ആൾക്കാർ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഭിക്ഷക്കാരുടെ ഇടയിൽ ഇരുന്ന് ഒരുത്തം കോമഡി പറഞ്ഞാലേ നോക്കാം